ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീകൃഷ്ണ. അപ്പൊ ഇതുപോലെ നമ്മൾ കോളിയസ് ചെടിയൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കാരണം ഒട്ടും പ്രയാസമില്ലാതെ പെട്ടെന്ന് നല്ല തിക്കായിട്ടും നല്ല ബുഷിയായിട്ടും വീടിനെ മനോഹരമാക്കാനും സാധിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് നമ്മുടെ കോളിയാസ്. അപ്പൊ എല്ലാ ചെടികളെയും സംബന്ധിച്ച് ഈ ഒരു ചെടീന്റെ ഭംഗി എന്താ? ഇതിന്റെ ലീഫ് തന്നെയാണ് അല്ലെ, നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട്, പിന്നെ അതൊരു ബുഷിയായിട്ടും നല്ല തിക്കായിട്ടും വളരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ ഈ ഒരു അറ്റുണ്ടല്ലോ, അറ്റങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അത് നിങ്ങൾക്ക് വേറൊരു ചട്ടിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ പുതിയ നമ്മുടെ കോളിയാസ് ചെടിയൊക്കെ പുതിയത് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. പിന്നെ ചെടികളൊക്കെ നല്ല തിക്കായിട്ടും പിന്നെ കീടശല്യങ്ങളൊന്നും വരാതെ, ഇപ്പൊ പച്ചക്കറികളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കീടങ്ങൾ വന്ന് പെട്ടെന്ന് ഇപ്പോൾ നല്ല വിളവെടുക്കാനൊന്നും സാധിക്കാതെ വരാറുണ്ട്. പിന്നെ ചെടികളിലും വെള്ളീച്ച ശല്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ യാതൊരു കീടങ്ങളും വരാതെ ചെടി നല്ലോണം വളരാൻ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ചോറ് ബാക്കിയാവാറുണ്ട് അല്ലേ. അപ്പൊ ചോറ് ബാക്കിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് കളയും. ഇനി കളയാതെ ഇതുപോലെ നല്ലൊരു കിടിലം ഫെർട്ടിലൈസർ ഉണ്ടാക്കിയിട്ട് എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ കീടശല്യങ്ങളോ വെള്ളീച്ച അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ ചെടി നല്ലോണം തയച്ച് വളരും. അപ്പൊ ഇത് നമുക്ക് ബാക്കിയായിട്ടുണ്ടായിരുന്ന ചോറാണ് കേട്ടോ. അപ്പൊ ഇത് കുറച്ച് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്കിയായി ഇപ്പൊ പെട്ടെന്ന് തന്നെ കേടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ചോറ് കേടുവരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ വെറും വെള്ളമൊഴിച്ചോ ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം വെക്കുക. അപ്പൊ അത് ചെറുതായിട്ടൊന്ന് ഒന്നും കൂടി പുളിക്കും. പുളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങളിത് ഒരു മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചൊടിക്കുക, അല്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കറിവേപ്പിലൊക്കെ നടുന്ന സമയത്ത് നമ്മൾ ഒരു സ്റ്റെപ്പ് നമ്മൾ മണ്ണിടുക, എന്നിട്ട് രണ്ടാം സ്റ്റെപ്പ് നമ്മൾ ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ടിട്ട് നമ്മൾ അതിൽ ചെടി നട്ടു നോക്കി നല്ലോണം തയച്ച് വളരും. അത് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. എനിക്ക് കറിവേപ്പില ഞാൻ എത്ര നട്ടിട്ട് എനിക്ക് ഉണ്ടാവാറില്ല, പക്ഷെ ഇങ്ങനെ നട്ടിട്ട് എനിക്ക് പെട്ടെന്ന് ഉണ്ടായും ചെയ്ത് നല്ലോണം ഇലകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗിലൊക്കെ നടുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു നമ്മുടെ ചോറ് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ, ഇതേപോലെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പൊ അരച്ചെടുക്കുന്നതിന്റെ മുന്നേ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പൊ വെള്ളം ഇപ്പൊ സാധാ നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞീന്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കഞ്ഞി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നല്ലൊരു ഗുണകരമായിട്ടുള്ളൊരു നല്ലൊരു വളമാണ് നമ്മുടെ കഞ്ഞി വെള്ളം ചെടികളെ വളർത്താൻ. പിന്നെ ഇത് നമ്മുടെ വെളുത്തുള്ളിയാണ്. അപ്പൊ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. വെളുത്തുള്ളിന്റെ സ്മെല്ല് അറിയാലോ, ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. അപ്പൊ ഈ കീടശല്യങ്ങളൊന്നും വരില്ല, ചെടി നല്ലോണം തഴച്ച് വളരും. ചോറ് അത്രയ്ക്കും ബെസ്റ്റാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലോണം തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, ഇത് നമുക്ക് ഒരു എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ ഒരു അരച്ചെടുത്തേക്ക് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ വെള്ളം ചേർത്തിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനേ. അപ്പൊ ഇത് നല്ലോണം പുളിച്ച ചോറായതുകൊണ്ട് ഞാൻ എടുത്തു വെക്കുന്നൊന്നുമില്ല. ഇപ്പൊ ഇത് നമ്മൾ രാവിലെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു വൈകുന്നേരം, ഇപ്പൊ കൂടുതലായിട്ട് ചെടികൾക്ക് ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും ഒക്കെ നൽകാൻ ഏറ്റവും നല്ല സമയം ഇപ്പൊ ഒരു അഞ്ചു മണിയുണ്ടല്ലോ, അപ്പൊ ആ ഒരു സമയത്താണ് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, രണ്ടു ദിവസം ചോറ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് രാവിലെ ഇതിങ്ങനെ ചെയ്ത് വെക്കുക, അരച്ച് ഇങ്ങനെ റെഡിയാക്കി വെക്കുക. ഇനി വെളുത്തുള്ളി ഇല്ലാത്തവർക്ക് സാമ്പാർക്കായ എടുക്കുക കേട്ടോ, അതൊക്കെ ഭയങ്കര ഒരു സ്മെല്ല് വരും, കീടങ്ങളെ തുരത്താൻ ഭയങ്കരമായിട്ട് സഹായിക്കും. അതും ഇല്ലാത്തവർക്ക് ഗ്രാമ്പ് ഉണ്ടെങ്കിൽ, പട്ടുണ്ടെങ്കിലോ അത് ചേർത്ത് അരയ്ക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നമ്മുടെ വീട്ടിൽ ഇപ്പൊ നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ എപ്സം സോൾട്ട് ആണിത്. ഇത് നമുക്ക് വളക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് പഞ്ചസാര തരി തരി പോലെയാണ്. ഇപ്പൊ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ചില വീഡിയോസിലൊക്കെ. അപ്പൊ ഇത് അറിയാത്തവർക്ക് ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാല്, നമ്മുടെ ചെടീന്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇലകൾക്ക് നല്ല കളറ് കിട്ടാനും വലിപ്പം കിട്ടാനും ചെടി നല്ലോണം വളരാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ എപ്സം സോൾട്ട്. അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ എപ്സം സോൾട്ട് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ എടുത്ത് കുറച്ച് നമ്മളൊരു രാവിലെ ചെയ്തിട്ട് ഇപ്പൊ ഒരു അഞ്ചു മണി നേരം നമ്മൾ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതാ ഇതിലേക്ക് നമ്മളൊരു ഡിഷ് വാഷ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അതെന്തിനാന്ന് വെച്ചാല്, നമ്മളിത് ഇപ്പൊ ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, തളിച്ചു കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യൂലേ. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും
എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഇപ്പൊ ചെടികളിൽ നിന്ന് ആ വെള്ളം പോവില്ല, അങ്ങനെ പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഡിഷ് വാഷ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് ഇലയിൽ പിടിച്ചു നിൽക്കും. നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഈ ഒരു ഫെർട്ടിലൈസർ ആണെങ്കിലും പെസ്റ്റിസൈഡ് ഒക്കെ ആണെങ്കിലും ആ ഇലയിൽ അത് പിടിച്ചു നിൽക്കും. അപ്പൊ കീടങ്ങൾ വരാതെ ആ ഒരു ചെടീനെ സംരക്ഷിക്കാൻ സഹായിക്കുക. അപ്പൊ ഞാനത് കുറച്ച് തിക്കായതുകൊണ്ട് കുറച്ചും കൂടി എക്സ്ട്രാ വെള്ളത്തിലേക്ക് ചേർത്തിട്ടാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെടിക്ക് എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ നമ്മൾ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഓടിച്ചെന്ന് ചെയ്യാതിരിക്കുക. കാരണം ചെയ്യുന്ന സമയത്ത് ഏതൊരു ഫെർട്ടിലൈസറും നല്ലോണം പുളിക്കുമ്പോഴും അതേപോലെ നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴും എത്രത്തോളം വെള്ളം കൂട്ടി നേർപ്പിച്ചിട്ട് അപ്പൊ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ തിക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേര് ചെയ്യും, തണ്ട് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം ചേർത്ത് നല്ലോണം നേർപ്പിച്ചിട്ട് വേണം ചെടികളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇതേപോലെ തളിച്ചു കൊടുക്കുക, എല്ലാ ചെടികളിലും ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇത് നല്ല റിസൾട്ട് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും, നല്ല ഹെൽപ്പായിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. Thanks for watching.